ഐ എസ് എല്ലിൽ അരങ്ങേറ്റം കുറിക്കാനൊരുങ്ങുന്ന പഞ്ചാബ് എഫ് സി ടീമിൽ ഉള്ള കോഴിക്കോട്ടുകാരൻ ലിയോൺ അഗസ്റ്റിനാണ് ഏഷ്യാനെറ്റ് ന്യൂസിനൊപ്പം ചേരുന്നത്. ലിയോൺ, ആദ്യം തന്നെ സ്വാഗതം. ഒരു ചാമ്പ്യൻ ക്ലബിൽ നിന്ന് മറ്റൊരു ക്ലബിലേക്ക്, എന്താണ് പഞ്ചാബ് എഫ് സി പുതിയ ടീമാണ് ആദ്യം എന്താണ് പറയുന്നത്? വളരെയധികം സന്തോഷമുണ്ട്. 2 കൊല്ലം ഞാൻ ബാംഗ്ലൂരിലായിരുന്നു. അതിനുശേഷം എൻ്റെ ഫസ്റ്റ് ഒരു ട്രാൻസ്ഫർ മൂവ് ആണ് പഞ്ചാബ് എഫ് സിയിലേക്ക്. കൂടുതൽ ഗെയിം ടൈം പ്രതീക്ഷ തന്നെയാണ് ഞാനിവിടെ സൈറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒരു ഫസ്റ്റ് ഒരു പെട്ടെന്നുള്ളൊരു ചേഞ്ചിൻ്റെ ഒരു ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നു. ബട്ട് ഇപ്പോൾ കംഫർട്ടബിളായിട്ട് വരുന്നൊരു ടീമായിട്ട്, വളരെ നല്ലൊരു ടീമാണ്, ചാമ്പ്യൻസ് ടീമാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു സെറ്റപ്പും ഐ എസ് എല്ലിലേക്കുള്ള ക്വാളിറ്റിയും എല്ലാം പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു ക്ലബ് തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പഞ്ചാബ് എഫ് സിയായി ചൂസ് ചെയ്ത് സൈൻ ചെയ്യുന്നത്. നമുക്കറിയാം ഐ ലീഗ് ചാമ്പ്യന്മാരായിരുന്നു പഞ്ചാബ് എഫ് സി, അതിനുശേഷം ഐ എസ് എല്ലിലേക്ക് വരികയാണ്. ആ ഒരു ട്രാൻസിഷനെ എങ്ങനെയാണ് ടീമിനുള്ളിൽ കോച്ചടക്കമുള്ള ആളുകൾ എങ്ങനെയാണ് സമീപിക്കുന്നത്? അതിനായിട്ടിപ്പോൾ പുതിയ പുതിയതായിട്ട് നല്ല ഫോറിനേഴ്സിനെ സൈൻ ചെയ്യിച്ചിട്ടുണ്ട്, കുറച്ച് ക്വാളിറ്റി ഉള്ള. അതേപോലെ തന്നെ കൂടുതൽ യങ്സ്റ്റേഴ്സിലാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. യങ്സ്റ്റേഴ്സിൽ ഇപ്പോൾ കുറേ യങ്സ്റ്റേഴ്സ് പുതിയ യങ്സ്റ്റേഴ്സ് ടീമിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ ടീം നന്നായിട്ട് ബിൽഡ് ചെയ്യുന്നുണ്ട്. കോച്ചിൻ്റെ നല്ല പ്ലാൻസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ട്രെയിനിങ് സെഷൻ വളരെ നന്നായിട്ട് പോകുന്നുണ്ട്. പ്രീ സീസൺ ആയതുകൊണ്ട് ഇപ്പോൾ കുറേ ഫ്രണ്ട്ലീസ് കളിച്ചു. ഞങ്ങൾ ഫ്രണ്ട്ലീസിലൊക്കെ കുഴപ്പമില്ലാത്ത റിസൾട്ടും ഉണ്ട്. ദുരന്ത കപ്പ് ഞങ്ങൾക്ക് വിചാരിച്ച പോലത്തെ പെർഫോമൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ടീം ജസ്റ്റ് ഞങ്ങൾ വന്നിട്ട് 2 വീക്സ് ആയിട്ടുണ്ടല്ലോ ട്രെയിനിങ് ചെയ്തിട്ട്. പക്ഷേ അയാൾ മാറി ഇപ്പോൾ നല്ലതുപോലെ ട്രെയിനിങ് ചെയ്ത് വന്നു. 2 മാസം നല്ല ട്രെയിനിങ് ചെയ്ത് ഇപ്പോൾ നല്ലൊരു ടീം ബിൽഡ് ചെയ്ത് വരുന്നുണ്ട്. ഇപ്പോൾ മുംബൈ എഫ് സിക്കെതിരെ അടക്കം സന്നാഹ മത്സരം കളിച്ചിട്ടുണ്ട്. ആദ്യത്തെ എതിരാളികൾ വളരെ ശക്തമാണ്, മോഹൻ ബഗാനെതിരെയാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കഴിവിൽ വിശ്വസിച്ച്, നിങ്ങളുടെ സ്ട്രെങ്ത്തിൽ വിശ്വസിച്ച് കളിക്കുക എന്നുള്ളത് തന്നെയാണ് സ്റ്റാർട്ട്. ഫുട്ബോൾ കളി എന്ന് പറയുന്നത് ഒരു പേപ്പറിൽ മാത്രമല്ല, അതിപ്പോൾ ഇനി എന്ത് വേണമെങ്കിലും നടക്കാം. കാരണം ഗെയിം ഇപ്പോൾ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അന്നത്തെ ദിവസത്തെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുക, അന്നത്തെ പ്ലെയേഴ്സിൻ്റെ ഫോം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു കളി ഒരു നല്ല വലിയ ടീം എന്ന് പറയാൻ പറ്റില്ല. എല്ലാവരും ഫുട്ബോൾ കളിക്കുന്നത്, എല്ലാവരും ജയിക്കാൻ വേണ്ടിയിട്ടാണ് കളിക്കുന്നത്. അപ്പോൾ അതിൻ്റെതായ ടീം പ്ലാനും നല്ല ഗെയിം സ്റ്റൈലും അന്ന് ഞങ്ങളുടെ എല്ലാവരുടെ കഴിവ് നന്നായി പുറത്തെടുക്കാൻ പറ്റിക്കുന്നില്ല, നല്ലൊരു കാര്യമാണ്. അപ്പോൾ ടീമിന് നല്ല റിസൾട്ട് ഉണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സന്തോഷ് ട്രോഫി കളിക്കുന്ന ലിയോൺ അഗസ്റ്റിന് ഓർമ്മയുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നീട് ബംഗളൂരു എഫ് സിയിൽ ദീർഘവർഷങ്ങളുണ്ടായിരുന്നു. ഈ ഫുട്ബോൾ യാത്രയെക്കുറിച്ച് എന്താണ് പറയുകയാണെങ്കിൽ, ഏറ്റവും താഴ്ന്ന തുടങ്ങിയത് കുറേ കോച്ചസിൻ്റെ ഹെൽപ്പ്, ഫാദറിൻ്റെ സപ്പോർട്ട്, പിന്നെ എൻ്റെ കുറച്ച് ഹാർഡ് വർക്ക്, അതിൻ്റെ കൂടെ തന്നെ കുറേ ആൾക്കാരെ സപ്പോർട്ടിലുള്ളത് മാത്രമാണ് ഇപ്പോൾ ഇവിടം വരെ എത്താൻ സഹായിച്ചത്. അതിന് വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ ബാംഗ്ലൂർ എഫ് സി എന്ന് പറഞ്ഞ ഒരു ടീം അതിൽ വലിയൊരു ഘടകമാണ് ഉണ്ടാക്കിയിരുന്നത്. കാരണം എൻ്റെ റിസർവ് ടീമിൽ ആദ്യമായിട്ട് ഞാൻ പ്രൊഫഷണൽ ഫുട്ബോൾ സ്റ്റാർട്ട് ചെയ്യുന്ന ബാംഗ്ലൂർ എഫ് സിയിലാണ്. അവിടുന്ന് ഒരു 8 വർഷം എന്നെ ഒരു നല്ലൊരു ചെറിയ ഫുട്ബോളറിന് വലിയ ഫുട്ബോളിലേക്ക് വളർത്തിയതിൽ ബാംഗ്ലൂർ സിന് വലിയൊരു പങ്കുണ്ട്. വളരെയധികം നന്ദിയുണ്ട് ബാംഗ്ലൂർ സിന്ന് പറഞ്ഞ ക്ലബിനോട്. പിന്നെ അവിടെ ഉണ്ടായ എല്ലാ കോച്ചിങ് സ്റ്റാഫ് എല്ലാവരും വളരെയധികം സന്തോഷപ്പെടുന്ന കാര്യത്തിൽ. ലിയോൺ പറഞ്ഞു ഒരുപാട് ഗെയിം ടൈം പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഐ എസ് എല്ലും കടന്ന ഇന്ത്യൻ ടീം അടക്കം ഒരുപാട് പ്രതീക്ഷകൾ, ഇനി ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. നാഷണൽ ടീം കളിക്കാൻ തന്നെ എല്ലാ ഫുട്ബോളേഴ്സിൻ്റെ ഒരു സ്വപ്നമാണ്. അപ്പോൾ ഗെയിം ടൈം കിട്ടാന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് കിട്ടാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇപ്രാവശ്യം നല്ല രീതിയിൽ സീസൺ പോവുകയാണെങ്കിൽ ഞാനത് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ലിയോണിനും അതോടൊപ്പം തന്നെ പഞ്ചാബ് എഫ് സിക്കും വളരെ നല്ലൊരു സീസൺ ആകട്ടെ. ഒരുപാട് അവസരങ്ങൾ ലഭിക്കട്ടെ. എല്ലാ ആശംസകളും പ്രയത്നിക്കുന്നുണ്ട്. കൊൽക്കത്തയിൽ നിന്ന് ജോബി ജോർജ്, ഏഷ്യാനെറ്റ് ന്യൂസ്.